ആദിമ മനുഷ്യരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ആചാരങ്ങളുമായി നടക്കുന്ന നമ്മുടെ ഈ നാട് ഇനി എന്നാണ് ഇങ്ങനെയുള്ള ഈ വൃത്തികെട്ട ആചാരങ്ങളിൽ നിന്ന് മോചനം നേടുക കുറേ അണ്ണന്മാരെ ഇങ്ങനെ നിരത്തി കിടത്തിയിരിക്കുക ആ കിടത്തിയിട്ട് അവരുടെ മേലിൽ കൂടെ പശുക്കളെ ഇങ്ങനെ അഴിച്ച് ചവിട്ടിക്കുന്നു ഇത്രയും വിവരക്കേടുള്ള ഒരു ജനതയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ സങ്കടമാണ് തോന്നുന്നത് നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ വളരെ വ്യക്തമായി തുറന്നു കാട്ടുന്ന ഒരുപാട് ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ചെയ്തിരുന്നു ആ ചെയ്യുന്നത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിമെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല ഇപ്പോൾ ഈ ദീപാവലിയോട് അനുബന്ധിച്ച് ഒരു വീഡിയോ കിട്ടി അങ്ങ് മധ്യപ്രദേശിൽ നിന്ന് അയച്ചു തന്നതാണ് ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരി മാത്രമല്ല സങ്കടം കൂടെ തോന്നിപ്പോയി നമ്മുടെ ജനങ്ങൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് ഈ ദീപാവലി എന്ന് പറയുന്നത് എന്താണ് പതിനാല് വർഷം ശ്രീരാമൻ വനവാസത്തിന് പോയിട്ട് രാവണനെ വധിച്ച് വിജയശ്രീലാളിതനായിട്ട് അയോധ്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ സന്തോഷ സൂചകമായി വിളക്കുകൾ കത്തിച്ച് ഇദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാണ് ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസം ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നു ആ ആരാധന വിളക്കുകൾ കത്തിച്ച് വിളക്ക് കത്തിച്ചാൽ അത് ലക്ഷ്മിയാണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ വിളക്കുകൾ കത്തിച്ച് അങ്ങനെ ആരാധിക്കുന്നു മറ്റൊരു കഥയുള്ളത് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചിട്ട് പതിനാറായിരത്തോളം സ്ത്രീകളെ മോചിപ്പിച്ചു അങ്ങനെ മോചിപ്പിച്ചതിന് ശേഷം അദ്ദേഹം വരുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളെല്ലാം സന്തോഷവാന്മാരായിട്ട് സ്ത്രീകളെല്ലാം സന്തോഷവതികളായിട്ട് വിളക്കുകൾ കത്തിച്ച് ശ്രീകൃഷ്ണനെ വരവേൽക്കുന്നതാണ് മറ്റൊരു കഥ ഇങ്ങനെയുള്ള കഥകൾ ഒരുപാടുണ്ട് ദീപാവലിക്ക് ഐതിഹ്യങ്ങളായി ഇങ്ങനെയുള്ള ഈ ദീപാവലി നാളിൽ ദീപാവലിയുടെ പിറ്റേ ദിവസം മധ്യപ്രദേശിലെ ജാബുവ എന്ന് പറയുന്ന ജില്ലയിൽ ആ ജാബുവ എന്ന ജില്ലയിൽ നടത്തിയ ഒരാചാരം ഒന്നുമില്ല കുറേ അണ്ണന്മാരെ ഇങ്ങനെ നിരത്തി കിടത്തിയിരിക്കുക ആ കിടത്തിയിട്ട് അവരുടെ മേലിൽ കൂടെ പശുക്കളെ ഇങ്ങനെ അഴിച്ച് ചവിട്ടിക്കുന്നു പശുക്കളെ കൊണ്ട് ചവിട്ടിക്കുന്നതാണ് നമുക്കൊരു അറിയാവുന്ന ഒരു കാര്യം ഇത് പശുക്കളെ കൊണ്ട് മനുഷ്യൻ്റെ പുറത്ത് ചവിട്ടിക്കുന്നു അപ്പോൾ അത്ര പോലും വിവരമില്ലാത്ത ഒരു സംഗതിയാണ് അവിടെ നടക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇത് വേറെങ്ങുമല്ല നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്താണ് ആളുകളുടെ പുറത്തുകൂടെ പശുവിനെ നടത്തി പശുക്കളാൽ മനുഷ്യവധം അങ്ങനെ വേണമെങ്കിലും പേരിട്ട് കൊടുക്കാം ഇത് അത്രയും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ഇതേ മധ്യപ്രദേശിൽ തന്നെയാണ് നേരത്തെ ചാണകം കൊണ്ട് കുളിക്കുന്നതും ചാണക ഇരിക്കുന്നതും ചാണകത്തിൻ്റെ അട ഉണ്ടാക്കി തിന്നുന്നതും പശു കുടിക്കുന്നതും പശു മൂത്രം അമൂല്യമാണെന്ന് പറയുന്നതുമൊക്കെ ഈ പറഞ്ഞ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഒക്കെ തന്നെയായിരുന്നു പശുവിൻ്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങളാണ് നടത്തിയത് ഗോമാതാവ് അതേപോലെ കാളയാണെങ്കിൽ നിങ്ങളുണ്ടേ കൊന്നോളൂ ഗോമാതാവിനെ തുടരുത് ഗോമാതാവിനെ കറക്കരുത് പാലെടുക്കരുത് ഗോമാതാവിൻ്റെ മൂത്രം കുടിക്കണം ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ ഇത്രയും വിവരക്കേടുള്ള ഒരു ജനതയാണോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ സങ്കടമാണ് തോന്നുന്നത് ചില സമയത്ത് ചിരി വരുമെങ്കിലും സങ്കടമാണ് തോന്നുന്നത് ഇത്രയ്ക്കും തരംതാണ രീതിയിൽ ആദിമ മനുഷ്യരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ആചാരങ്ങളുമായി നടക്കുന്ന നമ്മുടെ ഈ നാട് ഇനി എന്നാണ് ഇങ്ങനെയുള്ള ഈ വൃത്തികെട്ട ആചാരങ്ങളിൽ നിന്ന് മോചനം നേടുക